ഭാര്യ ഒന്ന്. ഓക്കെ, എങ്ങനെയാണ്, ലവ് മാരേജ് ആയിരുന്നു അതോ? അല്ലല്ല, പ്രോപ്പർലി അറേഞ്ച്ഡ് മാരേജ്. ആ, ഷീ വാസ് ഫ്രം, പുള്ളിക്കാരിയും ഊട്ടിയിലായിരുന്നു ജനിച്ചത്. ആ, പിന്നെ അച്ഛൻ സ്റ്റേറ്റ് ബാങ്കിലായതുകൊണ്ട് അവർ ട്രാൻസ്ഫറബിൾ ജോബ് ആയതുകൊണ്ട് നേരത്തെ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അവർ ഊട്ടി, ഞാൻ ഊട്ടിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവർ ഊട്ടിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിലേക്ക് പോയി. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? പിന്നെ ഫാമിലി ത്രൂ അറേഞ്ച് ചെയ്തു. ആ, ഞാൻ വന്ന് കണ്ടു, ഓക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് എന്നെ ഓക്കെ ആയതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. എങ്ങനെയാണ് വീട്ടിലെ, പിന്നെ എന്ത് ചെയ്യുന്നു ഭാര്യ? വൈഫ് ടീച്ചറാണ്, ഊട്ടിയിൽ. ഊട്ടിയിൽ ബ്ലൂ മൗണ്ടൻ സ്കൂളിലെ ടീച്ചറാണ്. ഓ, അയശ്ശേരി. ഇംഗ്ലീഷ് ടീച്ചറാണ്. കുട്ടികൾ രണ്ടുപേര്. മൂത്തവൻ ഇപ്പം കോളേജ് സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ പൂനെയിൽ. പൂന. ചെറിയവൻ ടെൻത്ത്. ഡു യു ഹാവ് പൊളിറ്റിക്സ്? പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു പാർട്ടിയിലും ഒരു ഇതുമില്ല, ഒന്നുമില്ല. ഉള്ളി നമ്മുടെ ആർട്ടിസ്റ്റിക്, അതിനകത്ത് ഏത് തരത്തിലുള്ള വേഷങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുടുംബ വിളക്കിലെ ആ ഒരു ഗൃഹനാഥന്റെ രീതിയിലുള്ള പോക്കാണോ? സപ്പോസ് ഈ സംബഡി ഈസ് കോളിംഗ് യു ഫോർ എ ഒരു വില്ലൻ, അല്ലെങ്കിൽ ഫൈറ്റ് സീൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് വില്ലനാണ് ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത്. അതിൽ ഐ എം അറ്റ് ഈസ്, വലിയ പ്രശ്നം തോന്നിച്ചില്ല. പക്ഷെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ഒരു ഭ്രാന്തനെ പോലെയോ ഒരു സൈക്കിക് ക്യാരക്ടറോ അതുപോലെ എന്തെങ്കിലും ഞാൻ വേറൊരു സിനിമ ഇപ്പം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇറങ്ങിയാലേ അതിൻ്റെ ഔട്ടെങ്ങ് ഉണ്ടാവുന്നത്. അത് ചെയ്തപ്പോൾ വളരെ ഇഷ്ടമായിട്ട് ഒരു കള്ളനായിട്ട്. അപ്പം അതിൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പുറത്തിറങ്ങിയാൽ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് ഒരു ഫീൽ ഇല്ല ഒരു കള്ളൻ്റെ. അത് ശരിക്കും കള്ളനാണോ? അല്ല, ശരിക്കും കള്ളനല്ല. അത് നമ്മൾ എന്തല്ലയോ അതായിട്ട് മാറാൻ നമുക്കൊരു ഭാഗ്യമാണ് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇപ്പൊ കുടുംബവളക്കിലെ സിദ്ധാർത്ഥ് എന്റെ റിയൽ ക്യാരക്ടർ അല്ല, പക്ഷെ എനിക്ക് അതിൽ എവിടെ പോർട്രേ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു ഗുഡ് തിങ്. ഫസ്റ്റ് വർക്കിംഗ് സി തമിഴ്, അതിലേതായിരുന്നു? മെല്ലെ തെറുന്നത് കഥവ് എന്ന് പറഞ്ഞൊരു സീരിയലായിരുന്നു. അതിലേകദേശം ഒരു 300 എപ്പിസോഡോളം ചെയ്തു. എന്താണ് അതില്? ഹീറോയിന്റെ അച്ഛനായിരുന്നു, ഒരു വില്ലനായിരുന്നു, നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. നല്ലോണം പോയ ഒരു നല്ലൊരു സക്സസ്ഫുൾ നല്ല ഹിറ്റ് പ്രോഗ്രാം ആയിരുന്നു. പ്രണയത്തിനെ കുറിച്ച് എന്ത് പറയുന്നു? ഏറ്റവും നല്ലൊരു കാര്യമല്ലേ, എല്ലാവർക്കും എല്ലാ ഏജിലും എല്ലാവർക്കും ഉള്ള ഒരു സംഗതിയാണ്. അതിന് ഏജ് ഉണ്ടോ, കാസ്റ്റ് ഉണ്ടോ, ബാർ ഉണ്ടോ? ഇല്ല, ഇല്ല, ഒന്നുമില്ല. കെകെയുടെ പ്രണയം എങ്ങനെയാണ്? ഓ, എനിക്ക് പ്രണയമൊന്നും ഇല്ലായിരുന്നു സർ, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല, പ്രണയം ഇല്ലായിരുന്നു തന്നെ പറയാം. മേ ബി സ്കൂൾ ലെവലില് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇല്ലാന്നില്ല. അതൊന്നും വലിയ പറയത്തക്ക സക്സസ് സ്റ്റോറി അല്ലായിരുന്നു. കൊണ്ട് അല്ല, ഈ സ്കൂൾ ലെവലിൽ ആർക്കും സക്സസ് അല്ല. ഊട്ടി തന്നെ ആയിരുന്നു? നാട്ടിലുണ്ടായിരുന്നു, ഊട്ടിയിലുണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ട്. ഓ, സ്കൂളിൽ പഠിച്ചപ്പോ എല്ലാം പ്രണയമായിരുന്നു. ഓരോ സ്ഥലം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, കിട്ടാഞ്ഞപ്പോ പിന്നെ എന്നാ ഇത് വേണ്ട, നമുക്കുള്ള പണിയല്ല പറഞ്ഞു ജസ്റ്റ് ഒഴിഞ്ഞു മാറി. എങ്ങനെയാണ് ഗൗതം മേനോനുമായിട്ടുള്ള ഈ അടുപ്പം, അല്ലെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അയ്യോ, അടുപ്പം എന്നൊന്നും പറയാനില്ല, കാരണം ഗൗതം സാർ വളരെ ഒരു ഹൈ ലെവലിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഗൗതം സാറിൻ്റെ ഒരു ഗൗതം സാറിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പുള്ളിക്കാരൻ്റെ എല്ലാ സിനിമയും ഒത്തിരി ഇഷ്ടമാണ്. അപ്പം കുറേ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ബൈക്കിൽ ഇങ്ങനെ സിഗ്നലിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് റൈറ്റ് സൈഡിലൊരു വണ്ടി ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വണ്ടിയിലെ ആരാ നിങ്ങൾ Q7 ഓഡി Q7 ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഗൗതം സാർ ഇരിക്കുന്നു. ഞെട്ടിപ്പോയി, അവൻ ആകെ ഭയങ്കര ത്രില്ലടിച്ചു. ഒരു 3-4 സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ, സിഗ്നൽ വിട്ടു പോയി. ഞാൻ വീട്ടിൽ വന്നൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു. വൈഫിനോടൊക്കെ പറഞ്ഞു ഇന്ന് ഗൗതം മേനോനെ കണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അത് അവിടെ കട്ട്, അത് കഴിഞ്ഞു. ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ആദ്യം പുള്ളിക്കാരൻ്റെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടി. അപ്പം നേരിട്ട് കണ്ടു, സംസാരിച്ചു. പുള്ളിക്കാരൻ എൻ്റെ തോളിൽ കൈയൊക്കെ ഇട്ടിട്ട് സാർ ക്യാൻ യു ഡു ദിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഉരുകി പോയി. അതിനേക്കായാലും ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സിനിമയിൽ ഗൗതം സാറിൻ്റെ ഫ്രണ്ടായിട്ട് ഗൗതം സാറിൻ്റെ കൂടെ കാറിലിരുന്ന് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്ന സിനിമ, ദുൽഖറിൻ്റെ. അതൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്ന രണ്ട് വാക്ക്. സ്വാമി ശരണം, അയ്യപ്പ ശരണം, അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും.